നമസ്കാരം പ്രവാചക നിന്നയുടെ പേര് പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങൾ നിർത്തിവെക്കാൻ പ്രമുഖ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ സമുദായ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു പ്രക്ഷോഭങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങുകയും കലാപകാരികൾക്കെതിരെ സർക്കാരുകൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വൻ ജനാവലിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്നാണ് മുസ്ലിം നേതാക്കളുടെ അഭ്യർത്ഥന പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് ജാർഖണ്ഡിൽ രണ്ടു പേർ പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തർപ്രദേശിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരടക്കം പൊതുസ്ഥലത്ത് അനധികൃതമായി പണിത വീടുകൾ പൊളിച്ചു നീക്കി പല സ്ഥലങ്ങളിൽ നിന്നായി നാനൂറോളം പേർ അറസ്റ്റിലായിട്ടുണ്ട് പലയിടങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചില മേഖലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു വ്യാപകമായി അക്രമ സംഭവങ്ങൾ ഉണ്ടായ പശ്ചിമ ബംഗാളിൽ പലയിടത്തും നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്റർനെറ്റ് വിലക്കും നീക്കിയിട്ടില്ല കലാപവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഇരുന്നൂറോളം പേർ അറസ്റ്റിലായി സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറാനിരിക്കെയാണ് സമരം നിർത്തിവെക്കാനുള്ള പുതിയ നിർദ്ദേശം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെയുള്ള വിഷയമായി ഉയർത്തിക്കാട്ടിനുള്ള ശ്രമം പരാജയപ്പെട്ടതും പ്രക്ഷോഭം നിർത്തിവെക്കാൻ കാരണമായി കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുകയും അവിടെ പ്രതിഷേധം നടത്തിയവരെ നാടുകടത്താൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു ബി ജെ പി വക്താക്കളുടെ വാക്കുകളിൽ നബി നിന ഇല്ലെന്നും വധമാക്കിയവരാണ് യഥാർത്ഥത്തിൽ പ്രവാചക നിന്ന് നടത്തിയത് എന്നുമുള്ള ചിന്തയും ശക്തമായി തീവ്രവാദി സംഘടനകൾ നടത്തുന്ന കലാപങ്ങൾക്ക് മുഴുവൻ മുസ്ലിങ്ങളും നിന്നുകൊടുക്കേണ്ട എന്ന ചിന്തയും പ്രക്ഷോഭങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുത്തുന്നതിന് പിന്നിലുണ്ട് പ്രവാചകൻ എന്നയ്ക്കെതിരെ മുസ്ലിം കോഡിന് എന്ന പേരിൽ ഇന്ന് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന് പ്രമുഖ മുസ്ലിം സംഘടനകൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ ഉൾപ്പെടുത്തി ചിലർ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായും ലീഗിന് പ്രതിഷേധവുമായി ബന്ധമില്ലെന്നും ജനറൽ സെക്രട്ടറി പി എം എ സലാം അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചുമായി സഹകരിക്കരുതെന്ന് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു സമസ്ത കേരള ജംഇയത്തൂർ ഉലുമ്മസുന്നി യുവജന സംഘം കേരള നദവത്തൂർ മുജാഹിദ്ദീൻ മുസ്ലിം സർവീസ് സൊസൈറ്റി തുടങ്ങിയ സംഘടനകളും രാജ്ഭവൻ മാർജിനെ തള്ളിപ്പറഞ്ഞു എന്നാൽ പ്രവാചകൻ ആരോപിച്ച് യു പിയിൽ പ്രയാഗ്രാജ് ഷഹൻപൂർ എന്നിവിടങ്ങളിൽ അക്രമവും കലാപവും അഴിച്ചുവിടുന്ന ക്രിമിനലുകൾക്ക് എതിരെ കടുത്ത നിലപാടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വീകരിച്ചത് കലാപകാരികൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുകയായിരുന്നു അധികൃതർ ഇതിനെതിരെ കേരളത്തിലും അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ് മത മൗലികവാദികൾ മതമൗലികൾ നിയമത്തിന്റെ പേരിൽ ദില്ലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യുലെ മലയാളി വിദ്യാർത്ഥിയായിരുന്ന ആയിഷ റന്നയുടെ നേതൃത്വത്തിൽ മലപ്പുറത്താണ് ഇന്നലെ ദേശീയ ദേശീയപാത ഉപരോധിച്ചത് ഫെറ്റിറ്റി മൂവ്മെന്റ് ദേശീയ സെക്രട്ടറി അഫ്രിൻ ഫാത്തിമയുടെ വീട് തകർത്ത യു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് കുന്നമ്പയിൽ ദേശീയപാത ആയിഷാറെന്ന സംഘവും ഇന്നലെ ഉപരോധിക്കുകയായിരുന്നു സമരത്തിനു നേരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് പോലീസിനു നേരെ അക്രമം ആരംഭിച്ചതോടെ ആയിഷ ആയിഷാറന്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിഷയുടെ ഹിജാബിൽ പോലീസ് പിടിച്ചു വെച്ചെന്ന് ആരോപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് മത മൗലികവാദികൾ ി കലാപസമയത്ത് കലാപകാരിയെ പിന്നിലൊളിപ്പിച്ച് പോലീസിനോട് തർക്കിച്ച് ട്രോളുകളിൽ നിറഞ്ഞ യുവതി കൂടിയാണ് ഐഷാ റന്ന വെബ്ഡെസ്ക് തത്ത്വയ്യ ന്യൂസ്